അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. എൻ്റെ മനസ്സിൽ ചീത്ത ചിന്തകൾ വന്നാൽ എങ്ങനെയാണ് എൻ്റെ മനസ്സിനെ ഞാൻ സ്വയം നിയന്ത്രിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. എത്ര നിയന്ത്രിച്ചാലും ചില സമയത്ത് മറ്റുള്ളവരോട് അസൂയയും കുശുമ്പും ദേഷ്യവും സങ്കടവും എല്ലാം വരും. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാനും തോന്നും. ആ സമയത്ത് ഞാൻ രണ്ട് ചെറിയ ഇസ്മുകൾ ചൊല്ലാറുണ്ട് കേട്ടോ. എന്തെങ്കിലും ചെറിയ കാര്യം സംസാരിച്ച് തുടങ്ങും. അത് സംസാരിച്ച് കുടുംബക്കാരുടെയോ ഫ്രണ്ട്സിൻ്റെയോ അയൽവാസികളുടെയോ കുറ്റം പറിച്ചെല്ലാം അവസാനിക്കും. പെട്ടെന്നാണ് ഓർമ്മ വരിക, പഠിച്ചവനത് തെറ്റാണല്ലോ. അപ്പം തന്നെ കണ്ണടച്ച് അള്ളാഹുവിൻ്റെ ഈ ചെറിയ രണ്ട് ഇസ്മുകൾ കുറേ വട്ടടി ചൊല്ലും. അപ്പോൾ എല്ലാം മനസ്സിൽ നിന്ന് പോകും. ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ എല്ലാ തെറ്റിൽ നിന്നും സ്വയം നിയന്ത്രിച്ച് വരികയാണ് കേട്ടോ. നിങ്ങൾക്കും എന്തെങ്കിലും തെറ്റുകൾ തോന്നുകയാണെങ്കിൽ ഈ ചെറിയ രണ്ട് ഇസ്മ പതിവാക്കിയാൽ മതി. തീർച്ചയായും നിങ്ങളുടെ മനസ്സിനെ അള്ളാഹു ശുദ്ധീകരിക്കും കേട്ടോ. ആരോടെങ്കിലും അസൂയയോ കുശുമ്പോ ദേഷ്യമോ അഹങ്കാരമോ തോന്നിയാൽ കണ്ണടച്ച് യാ കുദ്ദൂസ് യാ അല്ലാ, അല്ലെങ്കിൽ യാ നൂറു യാ അല്ലാ എന്ന് കുറേ വട്ടം ചൊല്ലിയാൽ മതി കേട്ടോ. യാ ഖുദ്ദൂസ് യാ അല്ലാ എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിശുദ്ധി നിറഞ്ഞവൻ എന്നാണ് അർത്ഥം. ഇങ്ങനെ നമ്മൾ കുറേ വട്ടം പറയുമ്പോൾ നമ്മളുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു കേട്ടോ. യാ നൂറു യാ അല്ലാ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രകാശം നിറഞ്ഞവൻ. ഈ പേര് കുറേ പറയുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ ഒരു വെളിച്ചം വരുന്നു. നമ്മൾ തെറ്റിൽ നിന്ന് മോചിതരാകുന്നു. ഇനി ആർക്കെങ്കിലും തെറ്റു ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർമ്മ വന്നാൽ യാ ഖുദ്ദൂസ് യാ അല്ലാ, യാ നൂറു യാ അല്ലാ എന്ന രണ്ട് ഇസ്മ പതിവാക്കണം കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ നിന്നും എല്ലാ തെറ്റുകളും മായ്ക്കപ്പെടും. എനിക്ക് കുറേ അനുഭവമുണ്ട്. ഈ രണ്ട് ഇസ്മകളും ആരും മറക്കല്ലേ. ഞാൻ പോവാട്ടോ. ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.